അപ്പോൾ റൈഡ് ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പോൾ പോകാൻ പറ്റില്ല, കാരണം സൈക്കിള് കൊണ്ടുപോകണം, അപ്പോൾ അവളെ കാണാൻ പോകാൻ പറ്റില്ല. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആഷ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആഷ് ദ വാൻഡർലസ്. ഗായ്സ്, ഒരു വലിയ ഗ്യാപ്പിന് ശേഷം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു കാര്യമായിട്ടാണ് വരുന്നത്, എന്താണെന്ന് വഴി പറയാം. അപ്പോൾ കറക്റ്റ് ആദ്യം ഞാൻ ലൊക്കേഷൻ പറഞ്ഞു തുടങ്ങാം. ഇതൊരു പഴയ കാലത്ത് പണി കഴിച്ച ഒരു കൃഷ്ണൻ്റെ അമ്പലമാണ്. അധികം പൂജയൊക്കെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു ലൊക്കേഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു, ഒരു പുതിയ തുടക്കം പോലെ. ഇവിടെ എന്താ പറയുന്ന, സൈലൻ്റാണ്, കാര്യമായിട്ട് ആൾക്കാരൊന്നും വരാറില്ല. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ഞാൻ എന്തായാലും ആദ്യം നമ്മുടെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് കാണിച്ചു തരാം. ഇതാണ് മെയിൻ കവാടം പോലെ ഉള്ളത്, ചുറ്റുമതിലുകളുണ്ട്. ഇതാണ് അമ്പലത്തിലേക്കുള്ളൊരു എൻട്രൻസ്. പക്ഷെ നല്ലൊരു ആംബിയൻസ് അല്ലെങ്കിൽ നല്ലൊരു സമാധാനം എനിക്കിവിടെ വരുമ്പോൾ കിട്ടാറുണ്ട്. ഞാൻ അധികം ഒറ്റയ്ക്കാണ് ഇങ്ങോട്ട് വരാറുള്ളത്. ഇപ്പോൾ കാടൊക്കെ ഏകദേശം വെട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ അത്യാവശ്യം പുല്ല് പിടിച്ച് നിൽക്കുന്നുണ്ടാവും. ഈ കൃഷ്ണൻ്റെ അമ്പലത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈയൊരു കവാടമാണ്. കവാടം എന്ന് പറയാൻ, അത്യാവശ്യം ഇടിഞ്ഞു പൊളിഞ്ഞിട്ടാണെങ്കിലും എന്താ പറയുന്നത്, മഴക്കാലത്ത് നല്ല പച്ചപ്പ് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഈ മതിലൊക്കെ ഫുള്ള് പച്ച കളറിലായിരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ എനിക്കൊരു ഒരു ഫ്രീ മൈൻഡ് പോലെയാണ്. നമുക്ക് കുറച്ച് ചിന്തിക്കാനും, ഒരു സൈലൻ്റ് പറഞ്ഞാൽ ശരിക്കും സൈലൻ്റാണ്, അധികം ആൾക്കാർ വരാറില്ല. അപ്പോൾ അങ്ങനെ സൈലൻസാണ്. അപ്പോൾ ഇനി വന്ന കാര്യത്തിലേക്ക് കിടക്കാം. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വന്നത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ പുതിയൊരു തുടക്കം എന്ന് പറഞ്ഞേ. തുടക്കം വേറൊന്നുമല്ല, ഇപ്പോൾ കൊറോണ അങ്ങനെയൊക്കെ ബാധിച്ച് നമ്മളധികം യാത്രകളൊന്നും പോകാറില്ല. അപ്പോൾ ഈയൊരു നിങ്ങൾ തന്നെ ഒരു 5000 കിലോമീറ്റർ ഓടിച്ച സൈക്കിൾ സഞ്ചാരിയായിട്ട് കണക്കാക്കിയാൽ മതി. എൻ്റെ കാര്യമായിട്ടുള്ള അനുഭവങ്ങളോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും എൻ്റെ കുറച്ച് കഥകൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ട്രാവലിംഗ് ലൈഫിൽ എനിക്ക് കിട്ടിയ കുറച്ച് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അങ്ങനെ അതിന് നോക്കിയൊരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം നോക്കി വന്നതാണ്. അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്. ഇത് പണ്ടത്തെ ഒരു അമ്പലക്കുളമാണ്. കാര്യമായിട്ട് നല്ല പടവുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലറിയാം, ഇത് ഒരു കടവായിരിക്കും, ഇതടുത്ത കടവായിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാടൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഒരു 30 കൊല്ലം മുന്നേ ഏകദേശം ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ടാവണം എന്നുള്ളത്. ഏകദേശം ആലോചിച്ചാൽ മനസ്സിലാവും, അത്രയും നല്ല ഭംഗിയുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഇരുന്നാണ് ഞാൻ എൻ്റെ കഥ പറയാൻ തുടങ്ങുന്നത്. ഓക്കെ, ഇവിടെ ഇരിക്കാം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതന്നെ അതുകൊണ്ട് ഒരു ശാന്തത അല്ലെങ്കിൽ ഒരു ഇത് കിട്ടും. ഇപ്പോൾ ഇവിടെ ഇരുന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. അവിടെയാണ് ആ കവാടം, ആ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇരുന്നിട്ടായിരിക്കും ഞാൻ ഈ കഥ പറയുക. ആദ്യമായിട്ട് തുടങ്ങാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റേതായ തെറ്റുകളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ഇതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല, അൺടോൾഡ് സ്റ്റോറീസ് എന്നാണ്. മാക്സിമം ഞാൻ വലിയ ഒരു സഞ്ചാരിയോ അങ്ങനെയൊന്നും പറയാനുള്ളൊരു ഇതൊന്നുമില്ല. പക്ഷേ എൻ്റെ യാത്രയിൽ എനിക്ക് തോന്നിയ അനുഭവങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു വൈബ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കുകയാണ്. എത്ര കണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ഈ സിംഗിൾ അല്ലെങ്കിൽ ഫിക്സ്ഡ് ഫ്രെയിമിലാണ് നമ്മൾ ഈ കഥ പറയുന്നത്. അധികം നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഭാഗം തന്നെയാണ്. അപ്പോൾ അത് മാക്സിമം ഞാൻ എൻജോയബിളായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് കഥയിലേക്ക് കടക്കാം. കൃത്യം പറഞ്ഞാൽ ഒരു കൊല്ലം മുന്നേ അൺപ്ലാൻഡ് ആയിട്ട് ഇങ്ങനെ ഒരു റൈഡ് ഞങ്ങൾക്ക് വന്നു. അത് എന്താണെന്ന് വെച്ചാൽ, ഓൾ കേരള റൈഡേഴ്സിനെ ഞങ്ങൾ തൃശ്ശൂർ തൊട്ടിട്ട് അവരെ പരപ്പനങ്ങാട് വരെ അക്കമ്പനി ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ക്ലബിലെ മെമ്പേഴ്സ് അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ തൃശ്ശൂരിലേക്ക് തിരിച്ചു. ആ വീഡിയോ ഒക്കെ നിങ്ങൾ യൂട്യൂബിൽ കണ്ടാൽ അല്ലെങ്കിൽ എൻ്റെ ഈ ചാനലിൽ കിടക്കുന്നുണ്ടാവും. റൈഡ് ടു ഒറ്റപ്പാലം, അതേപോലെ റൈഡ് ടു തൃശ്ശൂർ, അങ്ങനെ പറഞ്ഞിട്ട് ഒറ്റപ്പാലം ടു തൃശ്ശൂർ, അങ്ങനെയാണ് തൃശ്ശൂർ എത്തുന്നത്. അപ്പോൾ തൃശ്ശൂർ എത്തുന്നു രാവിലെ വടക്കുന്നാഥൻ്റെ അവിടെ നിന്ന് അവരെ കാണുന്നു, അവരൊപ്പം നമ്മൾ പോകുന്നു. അങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമുക്ക് ഇവരെക്കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷേ നല്ല നല്ല കമ്പനി ആയിട്ടോ, പിന്നെ റൈഡിൽ നമ്മളിങ്ങനെ കമ്പനി ആവുന്നവരായിട്ട്.
കുറേ പേരുണ്ട്, കുറേ കോളേജിൽ നിന്ന് ഒരു 10 പേര് 10 15 പേരുണ്ട്. ബാക്കിൽ ഒരു സർവൈലൻസ് വണ്ടി പോലൊരു വണ്ടിയുണ്ട്. അതിൽ ഇത്തിരി ചേട്ടനെ കേട്ട് നല്ല കമ്പനിയായിരുന്നു, നല്ലൊരു മൂഡ് തോന്നി എനിക്ക്. അങ്ങനെ ഞങ്ങളിങ്ങനെ ചവിട്ടി തൃശ്ശൂർ, രാവിലെ ഫുഡ് തൃശ്ശൂർ റൗണ്ടിൽ തന്നെ കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ പരപ്പനങ്ങാടി പോ, രാത്രി പരപ്പനങ്ങാടി എത്തണം. അങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ ഇവർ ഓരോ സ്ഥലത്ത് നിർത്തുന്നു. ഞങ്ങൾ ഓരോ ക്യാമ്പുകൾ സന്ദർശിക്കുകയാണ്, NSS ക്യാമ്പൊക്കെ സന്ദർശിച്ച്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുന്നത്, അവിടുന്ന് ഏകദേശം വൈകുന്നേരമായി. അതുവരെ ഒന്നും ഇവരായിട്ട് വലിയൊരു കൂട്ടെന്ന് പറയാനൊന്നുമില്ല. ഞങ്ങളിങ്ങനെ എന്താണ് കാണും, സംസാരിക്കും, നിർത്തും, കുറേ സ്ഥലത്ത് ഒന്നിച്ച് നിർത്തും, കുറച്ച് നേരം സംസാരിക്കും. അങ്ങനെ ഒരു വൈബൊന്നും തോന്നിയില്ല. പിന്നീട് ഞങ്ങൾ വൈകുന്നേരം 6:30 ഫെറിയുടെ അവിടെ എത്തി. അപ്പോൾ ഫെറിയുടെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇവർ, അങ്ങനെ അവരൊപ്പം കൂടിയ ആലുവയിൽ നിന്ന് കൂടിയൊരു കുട്ടി കൂടി ഉണ്ട്. അപ്പോൾ അവനടക്കം പറഞ്ഞത്, എടാ നിങ്ങൾ പോരുന്നോന്ന് ചോദിച്ചു. നിങ്ങൾ പോരുന്നോന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ചെറിയൊരു ആഗ്രഹം പോരണമെന്ന്. പക്ഷെ ഞങ്ങളുടെ ക്ലബ്ബിലെ 4 പേർക്കും അല്ലെങ്കിൽ 3 പേർക്കും അതിന് താല്പര്യമില്ല. അപ്പോൾ ഞങ്ങളെന്താണ്, ഓക്കെ വരണമെന്നുണ്ട്, പക്ഷെ വീട്ടിൽ വലിയ സമ്മതം ഉണ്ടാവില്ല. അങ്ങനൊരു ടൈമാണ്. അപ്പോൾ ഞാനും എൻ്റെ ഒരു സീനിയർ കൂട്ടുകാരനുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ രാത്രി PWD റെസ്റ്റ് ഹൗസിലൊക്കെയാണ് ഭക്ഷണവും ഉറക്കോട്ടോ, അങ്ങനെയൊക്കെ ഫുൾ സെറ്റപ്പായിരുന്നു, നമുക്ക് ചിലവില്ല. അങ്ങനെ ഞങ്ങൾ കിടന്നു, കിടക്കുമ്പോൾ രാത്രി ഇപ്പോഴും ഓർമ്മയുണ്ട്, രാത്രി 12:41 ഞങ്ങളിങ്ങനെ വീട്ടിലൊക്കെ നല്ല സീനാണ്, പോണ്ട തിരിച്ചു വരണം അങ്ങനത്തെ ലെവലിൽ. അപ്പോൾ മൂപ്പര് എന്നോട് പറഞ്ഞു, എടാ നമുക്ക് ഒരു പക്ഷേ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ലാസ്റ്റ് റൈഡായിരിക്കും കോളേജിലെ, പക്ഷേ നിനക്കെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം കൂടി ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ നീ പോവാം, പക്ഷേ എനിക്കിതൊരു അവസരമാണ്. അപ്പോൾ നീ ഉണ്ടെങ്കിൽ നമുക്ക് പോവാം, അല്ലെങ്കിൽ എനിക്ക് പോകണമെന്നുണ്ട് പക്ഷേ നടക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഞങ്ങൾ രാത്രി 12:41 പറയാൻ കറക്റ്റ് ആ സമയത്ത് നമ്മൾ തീരുമാനം എടുത്തിട്ടോ, ഞങ്ങൾ എന്ത് വന്നാലും പോവാണ്, വീട്ടുകാരെന്ത് പറഞ്ഞാലും ഞങ്ങൾ പോവാണ്, ഇനി വേറെ ആരും തടുത്തിട്ട് കാര്യമില്ല, ഞങ്ങൾ പോവും, അങ്ങനത്തെ സ്കീമിലായി. അങ്ങനെ ഉറങ്ങി. രാവിലെ എണീറ്റ് വീട്ടിലൊക്കെ സീന്, വീട്ടിലെ കുറേ പറഞ്ഞു, കുറേ ചീത്തയൊക്കെ പറഞ്ഞു. നമ്മൾ ഓക്കെ പോവാണ്, ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. ആളുടെ കയ്യിലാണെങ്കിൽ B2 സിംഗിൾ സ്പീഡ് സൈക്കിള്, ആളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ, കാരണം ഞാൻ എൻ്റെ കയ്യിൽ ബൈക്കാർക്കിൻ്റെ 21 സ്പീഡ് സൈക്കിളാണ്, ആളുടെ കയ്യിൽ സിംഗിൾ സ്പീഡും വെച്ചിട്ടാണ് ആൾ ഈ കാസർഗോഡ് വന്നത് കേട്ടോ എന്ന് ഞങ്ങളത് പറഞ്ഞ് ചിരിക്കാറുണ്ട്. നമ്മളന്നൊരു തീരുമാനം എടുത്തത് കൊണ്ട് ഇന്നും നമുക്കത് പോകാൻ പറ്റി. ഇന്നിപ്പോൾ കൊറോണ വരും അങ്ങനെയൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. ഇക്കൊല്ലം പോകാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഇത്രയും കാലമായിട്ട് എനിക്ക് ഒരു മര്യാദയ്ക്ക്, കൊറോണ വന്നതിന് ശേഷം ഒരു മര്യാദയ്ക്ക് ഒരു നല്ല റൈഡ് പോകാൻ പറ്റിയിട്ടില്ല, അതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെയാണ് ചില തീരുമാനങ്ങൾ നമ്മൾ ആ സ്പോട്ടിലാണ് എടുത്തത്. പലപ്പോഴും നമുക്ക് ചിലത് നമുക്ക് തെറ്റായിരിക്കും, പക്ഷേ ഇതെന്ന് പറയാൻ ഇത് ഞാൻ എൻ്റെ ലൈഫിലെടുത്ത നല്ലൊരു തീരുമാനം. കാരണം 300 കിലോമീറ്റർ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഓടിക്കാൻ പറ്റി കാസർഗോഡ് വരെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ വീട്ടിൽ വിളിച്ച് പറയണു, ഞങ്ങളെന്തായാലും കാസർഗോഡ് പോയിട്ടേ വരൂ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് പരപ്പനങ്ങാടിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ ഐശ്വര്യത്തേക്ക് കഴിച്ചിട്ട് ഇറങ്ങി. അങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഞാൻ അങ്ങനെ ആലോചിച്ചത്. 2 കൊല്ലം മുന്നേ ഞാൻ ആ വഴിക്ക് പോയപ്പോൾ, 2 കൊല്ലം മുന്നേ പോയപ്പോൾ മിഠായി തെരുവിൽ വെച്ചിട്ടൊരു ഉപ്പൂപ്പാനെ കണ്ടുകൂട്ടി. അപ്പോൾ ആളെന്നോട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നീ ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ നീ തെണ്ടിത്തിരിഞ്ഞ് ഒരു ക്യാമറയ്ക്ക് എടുത്ത് വരും എന്ന് പറഞ്ഞു എന്നോട്. ക്യാമറ കയ്യിലുണ്ടായില്ല, പക്ഷെ ആൾ പറഞ്ഞ് കറക്റ്റായി. കയ്യിൽ വേറൊന്നും, കാരണം അൺപ്ലാൻഡ് ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ കയ്യിൽ ആകെ ഒരു ജോഡി ഷർട്ടുണ്ട്, അത് ഇട്ടിട്ടുണ്ട്, അതേപോലെ ഷോർട്സ്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ബാഗിൽ വേറൊന്നുമില്ല, ഒരു എക്സ്ട്രാ ഒരു ജോഡി മാത്രം, ഒരു പെയർ ഡ്രസ്സ് കയ്യിലുണ്ടാവും, പ്ലസ് കുറച്ച് പൈസ ഉണ്ടാവും കയ്യിൽ. പിന്നെ അവർ പറഞ്ഞ പോലെ കയ്യിൽ ശരിയാണ്, മൊബൈൽ ക്യാം പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ അത് ഓടിച്ചിങ്ങനെ പോവാണ്, മൊബൈൽ ക്യാമും പിടിച്ചിട്ട് സൈക്കിൾ ഇങ്ങനെ ഓടിച്ച് പോവാ. ശരി, അതൊരു തെണ്ടിത്തിരിഞ്ഞ അവസ്ഥ തന്നെ ആയി. പക്ഷേ നല്ല രസം തോന്നി, ആൾ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ വന്നു. അതൊക്കെ എന്തോ ഒരു നിമിത്തം എന്ന് പറയാം, അങ്ങനെ തന്നെ അങ്ങനെ. പക്ഷേ അതൊരു ആലോചിക്കുമ്പോൾ ഒരു ഫാൻറ്റസി പോലെ എനിക്ക് തോന്നാറുണ്ട് ഇപ്പോഴും. ഇനി ധർമ്മടത്തേക്കുള്ള പ്ലാനാണ്, രാത്രി ധർമ്മടത്ത് എത്തണം. അതിൻ്റെ ആ വഴിയിലാണ് മാഹി കയറ്റൊക്കെ ഉള്ളത്. ആ ഒരു കയറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ഞങ്ങൾ കയറിയുള്ള ഏറ്റവും നല്ലൊരു കയറ്റമാണത്. നല്ല രസം തോന്നി, നമ്മൾ ചവിട്ടി തന്നെ കയറ്റിട്ടാണ്. അതൊക്കെ ഇപ്പോഴും ഒരു രസമായിട്ട് തോന്നാറുണ്ട്. പിന്നെ മാഹിയിലെ എനിക്കറിയാമല്ലോ, മാഹിയിൽ ഫുള്ള് ബീവറേജ് ഷോപ്പ് പോലെ കുറേ ഷോപ്പുകൾ, രാത്രി നല്ല രസമാണ്. ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അലങ്കരിച്ചിട്ടുണ്ടാവും, കാണാൻ തന്നെ ഒരു ശൈലാണ്. നമ്മൾ ഈ ബീവറേജ് കാണുന്ന പോലെ തന്നെ അവിടെ ഇങ്ങനെ കുറേ കൗണ്ടേഴ്സ് പോലെ ഉണ്ടല്ലോ ആ ഭാഗത്തൊക്കെ.
അങ്ങനെ കയറി ഞങ്ങൾ രാത്രി ധർമ്മടം ഒരു സ്കൂളിലെത്തി. ആ സ്കൂളിലൊരു ക്യാമ്പ് നടക്കുന്നുണ്ട്. അവിടുന്ന് കഞ്ഞിയും ഞണ്ട് കറി കിട്ടി. ഞണ്ട് കറി എന്ന് പറഞ്ഞാൽ ഞണ്ട് വലിയ ഞണ്ടൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞണ്ടൊക്കെ ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെ ധർമ്മടത്ത് രാത്രി ഉറങ്ങി രാവിലെ ഞങ്ങൾ കാസർഗോഡേക്ക് പിടിക്കണം. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ അവിടെ രാത്രി അന്ന് ഞങ്ങൾ പോകുന്ന ക്രിസ്മസിൻ്റെ തലേദിവസം അവിടെ എത്തുന്നത്. അപ്പോൾ രാത്രി കുട്ടികളോടൊപ്പം ക്രിസ്മസ് കാരോളും നമ്മൾ പാട്ടൊക്കെ പാടി നല്ല വൈബായിരുന്നു. അങ്ങനെ എനിക്ക് വേറൊരു സന്തോഷം എന്ന് പറയാൻ, എന്നെ സംബന്ധിച്ച് കേരളത്തിൻ്റെ രണ്ടുണ്ട്, എന്താ പറയുന്നത്, തിരുവനന്തപുരവും അതുപോലെ കാസർഗോഡും. അങ്ങനെ ഒരു എൻഡ് ഞാൻ എത്തുകയാണ്. നമ്മളിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോവുമല്ലോ. അപ്പോൾ ആ ഒരു എൻഡിലേക്ക് നമ്മൾ എത്തുകയാണ്, കാസർഗോഡ് എന്ന് പറഞ്ഞ എൻഡ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ എവിടെയും നിൽക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും നമ്മൾ ടീമാണ്. ആസ് എ ടീം നമ്മൾ കാസർഗോഡ് റൈഡ് നിർത്തുന്നു, അല്ലെങ്കിൽ റൈഡ് അവിടെ തീർക്കുന്നു, പിന്നെയാണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് ആരും കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ കാസർഗോഡ് എത്തിയപ്പോൾ എത്തുമ്പോൾ കുറച്ച് പേരെ കാണണമെന്ന് വിചാരിച്ച് രണ്ടുപേരെ ഞാൻ വിളിച്ചു കാസർഗോഡുള്ള. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട് കാസർഗോഡുണ്ട്. അപ്പോൾ അവളെ കാണാം, അവളടുത്ത് ഇങ്ങനെ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഞാൻ പ്രതീക്ഷിക്കാണ്ടൊരു വരവങ്ങട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഒരു നമുക്കൊരു എന്താ പറയുന്നത്, പറഞ്ഞ പോലെ നമുക്ക് നടത്താൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ പോകണല്ലോ, അങ്ങനെ ഒരു ത്രില്ലുണ്ട്. പക്ഷേ വലിയ പ്ലാൻസ് ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ കാസർഗോഡേക്ക് തിരിക്കുന്നു. അന്നാണ് ഏറ്റവും കൂടുതൽ 116 kilometers അങ്ങനെ എന്തോ ചവിട്ടാനുണ്ട്. അപ്പോൾ കാര്യമായിട്ടൊന്നും ഉച്ചയ്ക്ക് നമ്മുടെ തലശ്ശേരിയിൽ നിന്ന് ഫിഷ് ബിരിയാണിയൊക്കെ കിട്ടി. ഫുഡിനും അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിട്ടില്ല, കാരണം ഫുൾ സ്പോൺസേഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം 4:30 നമ്മുടെ റൈഡ് അവിടെ കഴിയണം. അപ്പോഴേക്കും നമ്മളൊരു ബ്രദർഹുഡ് പോലെ കിട്ടും ആ ടീം മൊത്തം. ശരിക്കും ആ ഒരു ധർമ്മടത്തൊക്കെ ഉള്ള രാത്രി പരിപാടികളൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു അവരോടൊപ്പം. അപ്പോൾ അതിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു കോർഡിനേറ്റർ ഉണ്ട്, ഈ റൈഡിൻ്റെ ഫുൾ കോർഡിനേറ്റർ ഒരു ഏട്ടനുണ്ട്. അപ്പോൾ ആളിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, മൂപ്പർ റൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും ബാക്കിലുള്ള ആൾ പോയതിന് ശേഷം മൂപ്പർ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് നിന്ന് ഏറ്റവും ബാക്കിലുള്ള ആൾ കടന്നു അല്ലെങ്കിൽ പിന്നാലെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ആൾ അടുത്ത കിലോമീറ്ററിൽ ചവിട്ടുള്ളൂ. അത് ആ ഒരു നല്ലൊരു ക്വാളിറ്റിയാണ്. കാരണം നമ്മളൊരു റൈഡിന് പോകുമ്പോൾ നമ്മുടെ ഒപ്പം വന്ന ആൾക്കാർ എല്ലാവരും വന്നില്ലേ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആളൊരു 10 kilometers ഗ്യാപ്പിൽ ആൾ ചവിട്ടുള്ളൂ. അത് ആളുടെ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയൊരു കാര്യമാണ് ഞാൻ റൈഡ് പോയിട്ട്. അങ്ങനെ ഞാനിങ്ങനെ റൈഡ് ഏകദേശം നമ്മൾ അന്ന് 116 kilometers ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഉച്ചയ്ക്ക് കഴിച്ചിട്ട് നല്ല ചവിട്ടേണ്ടി വന്നു. അപ്പോൾ ചവിട്ടുമ്പോൾ ഞാൻ അവസാനത്തെ ലാപ്പ് അവസാനം എത്താറാകുമ്പോൾ നമ്മളെന്താണ്, നമ്മൾ ഇവർ നല്ല സ്പീഡിൽ, ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു റോൾ മോഡൽ പോലെ തന്നെ എനിക്ക് തോന്നി. കാരണം ആ റൈഡിൽ കേട്ടോ, ആ റൈഡിൽ മൂപ്പർ എനിക്കൊരു റോൾ മോഡൽ പോലെ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്പീഡ് വെച്ച് പിടിച്ചു നോക്കണം എന്നുള്ള ലെവലിൽ പിന്നെ നല്ല ആഞ്ഞു ചോട്ടി. ഞാനൊക്കെ ക്ഷീണിക്കാറായി. കാരണം അവർ ഓടിക്കുന്ന MTB ആണ്, MTBയിൽ അത്ര സ്പീഡിൽ അവർ ഓടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഹൈബ്രിഡ് സൈക്കിളിൽ അവർ പിന്നാലെ എത്തുന്നില്ല എന്ന് പറയുമ്പോഴാണ്, എത്തിയില്ല, അവസാനം വരെ ചവിട്ടി. എന്നിട്ട് പിടിക്കാൻ പറ്റില്ല, നല്ല സ്പീഡിലാണ് ഞങ്ങൾ നോക്കിയത്, പരസ്പരം ചവിട്ടി അങ്ങനെ നോക്കി. അങ്ങനെ 4:30 റൈഡ് കഴിയുന്നു. റൈഡ് 4:30 കഴിയുമ്പോൾ നല്ലൊരു സങ്കടമുണ്ട്. സൈക്കിളപ്പോൾ നമ്മൾ പാർസൽ ചെയ്യാൻ പോകാം. അപ്പോൾ സൈക്കിള് പാർസൽ ചെയ്യാൻ പോകുമ്പോൾ സൈക്കിള് ഒരു സെറ്റ് സൈക്കിള് കൊണ്ടുപോയി. അപ്പോൾ റൈഡ് ഏകദേശം കഴിഞ്ഞ്, ഇനിയിപ്പോൾ പോകാൻ പറ്റില്ലല്ലോ, കാരണം സൈക്കിള് കൊണ്ടുവാണ്. അപ്പോൾ അവളെ കാണാൻ പോകാൻ പറ്റില്ല. ഓക്കെ, റൈഡ് എന്തായാലും കാസർഗോഡ് വരെ വന്നു. അതിൽ സന്തോഷമാണ്, കഴിഞ്ഞു, റൈഡ് കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലിരിക്കുമ്പോഴാണ്, അതായത് സൈക്കിള് നമുക്ക് ഇന്ന് പാർസൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ കോർഡിനേറ്ററിനോട് ഞാൻ പോവാണ്, ഞാൻ ഇവളെ കാണാൻ പോവാണ്, ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാണ്. ഒരു 23 kilometers ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. കറക്റ്റ് 6:30 ഞാൻ ഇവിടെ എത്തും. അവരനുമോദനം 7:00 ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇറങ്ങി.